ഇന്നത്തെ വീഡിയോ മിക്ക ആൾക്കാരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അമിതഭാരവും കുടവയറും. ചില ആൾക്കാരുണ്ട് മെലിഞ്ഞിരിക്കുമായിരിക്കും എങ്കിൽ കുടവയറ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഡയറ്റ് ഒന്നും നോക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും. നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ശരീരഭാരവും കുടവയറും കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ഗ്ലാസ് വെള്ളം 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഏകദേശം 1-2 ഗ്ലാസ് ആവുന്നതിന് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചെറു ചൂടോടെ കൂടി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്തിട്ട് വെറും വയറ്റിൽ കുടിക്കുക. മാക്സിമം വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് വെറും വയറ്റിൽ നാരങ്ങ കുടിക്കുന്നതുകൊണ്ട് അസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുടിക്കാവുന്നതാണ്. അല്ലാത്ത ആൾക്കാർക്ക് വെറും വയറ്റിൽ കുടിക്കാൻ പറ്റും. ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഈ ഒരു രീതി നിങ്ങളൊരു 30 ദിവസം ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. രാവിലത്തെ ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. രാവിലെ കഴിക്കേണ്ട ഭക്ഷണം കൂടുതൽ പ്രോട്ടീനും ഫൈബറും ചേർന്നിട്ടുള്ള ഭക്ഷണം വേണം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. കഴിക്കരുതെന്നല്ല, മാക്സിമം കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ദിവസവും 1 45 മിനിറ്റ് വ്യായാമം ചെയ്യുക. ഒരുപാട് വണ്ണവും കുടവയറൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 45 മിനിറ്റ് ദിവസവും എക്സർസൈസ് ചെയ്യുക. ഏത് രീതിയിലുള്ള എക്സസൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നടക്കാം, ഓടാം, അതേപോലെ തന്നെ ജമ്പിങ് ഏത് രീതിയിലുള്ള എക്സസൈസ് വേണമെങ്കിലും നമുക്കൊരു 45 മിനിറ്റ് ദിവസവും ചെയ്യുക. ഒരുപാട് വണ്ണം കുറയ്ക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ 1-20 മിനിറ്റ് ചെയ്താലും മതി, പക്ഷെ ദിവസവും ചെയ്യണം. 3 നേരവും ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവൊന്ന് കുറച്ച് കഴിച്ചാൽ മതിയാകും. അതേപോലെ വറുത്തതും പൊരിച്ചതും ബേക്കറി ഐറ്റംസും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഷുഗർ, പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ഷുഗർ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. പുറമേയുള്ള പഞ്ചസാര നമ്മൾ കഴിവതും ഒഴിവാക്കുക. മാക്സിമം കഴിക്കാതിരിക്കുക. എങ്കിൽ തന്നെ ഒരു പരിധിവരെ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. പ്രത്യേകിച്ച് ആപ്പിള്, ബെറി ഫ്രൂട്ട്സ്, ഫൈബർ അടങ്ങിയ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കുക. കുക്കുംബറൊക്കെ ദിവസം 1 എണ്ണം വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. ഓട്സ്, ഗ്രീൻ ടീ, വെള്ളം, വാൽനട്ട്, ഇഞ്ചി, തേന്, ഒലിവ് ഓയിൽ, തേങ്ങാക്കൊത്ത്, നാരങ്ങ, തൈര്, മധുരക്കിഴങ്ങ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ ഭക്ഷണത്തിൽ ദിവസം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒമേഗ 3, ഫൈബർ, പ്രോട്ടീന് ഇവ 3 എണ്ണവും ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തുക. കാർബോഹൈഡ്രേറ്റിനെ കുറച്ചു കൊണ്ടുവരിക. 3 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞത് ദിവസവും കുടിക്കുക. രാത്രിയിലത്തെ ഭക്ഷണം വളരെ നേരത്തെ ആക്കുക. ഉറങ്ങുന്നതിനൊരു 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുക. ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമുക്ക് സാലഡ്സോ ഫ്രൂട്ട്സോ കഴിക്കാവുന്നതാണ്. വണ്ണം കുറയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. അത് ഭയങ്കര അപകടം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങുന്ന സമയം ഏകദേശം 1-12 മണിക്കൂറത്തേക്ക് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ടുള്ള ഭക്ഷണമാണ് നമ്മുടെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതേപോലെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അത് ഈ രാത്രിയിലത്തെ ഭക്ഷണമാണ്. അതുകൊണ്ട് മാക്സിമം രാത്രിയിലത്തെ ഭക്ഷണം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കഴിക്കുക തന്നെ ചെയ്യണം. ഈ ഒരു രീതിയിൽ 30 ദിവസം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.